അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും എളുപ്പം തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത് കളർ പേപ്പേഴ്സാണ്. അപ്പോൾ പല കളറിലുള്ള കളർ പേപ്പറുകളുണ്ട്. അപ്പം ഇനി നമുക്കതിന് ഏതെങ്കിലും ഒരു കളർ എടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഓറഞ്ച് കളറാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ റെഡ് കളറായിട്ടാണല്ലോ കാണുന്നത്. അപ്പം ഞാനിവിടെ ഓറഞ്ച് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ അതിന് നാല് സൈഡിലേക്കും 10 സെൻറ്റിമീറ്റർ അളവിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ ഒരു പെൻസിൽ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഒരു റാ ഷേപ്പിലായിട്ട് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ഓറഞ്ച് കളർ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ 4 സൈഡിലേക്ക് 8 സെൻറ്റിമീറ്റർ അളവിലൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഫ്ലവറിൻ്റെ അതേപോലെ തന്നെ ഈ ഒരു ഫ്ലവറും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചെറിയ ഫ്ലവറിൻ്റെ നടുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പാറ്റേണിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ രണ്ട് പാറ്റേണും ഒന്നിച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ആ വലിയ ഫ്ലവറിൻ്റെ നടുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് സിസേഴ്സ് വെച്ചിട്ട് നമ്മൾ ആ പാറ്റേൺസൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ട് പാറ്റേൺസും തമ്മിൽ ഒന്നിച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതുപോലെ ഒരു യെല്ലോ കളർ പേപ്പർ വേണം. അതുപോലെ നമുക്ക് ഫെവിക്കോളിൻ്റെ ഈ ഒരു അടപ്പ് ഉണ്ടാക്കില്ല, അതും വേണം. എന്നിട്ട് നമ്മൾ ഈ ഒരു അടപ്പ് നമ്മുടെ പേപ്പറിൽ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ റൗണ്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ കുഞ്ഞ് സർക്കിള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് വേണം. അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് ഇതുപോലൊരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലുള്ള പഞ്ഞി വേണം. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മളെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് റൗണ്ട് കിട്ടും. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു സ്ക്വയർ പീസിൽ വെച്ചിട്ട് നമ്മളതിനെ ഇതേതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ നടുക്ക് നൂല് വെച്ചിട്ടൊന്ന് കെട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കെട്ടിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ മുട്ടയോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കിയില്ല, അതിൽ ചെറിയ ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ പെറ്റൽസിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇത് ഞാനങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പെറ്റൽസിനെ കാണാൻ കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി നമുക്കിതുപോലുള്ള ഒരു ഗ്രീൻ കളർ പേപ്പർ വേണം. എന്നിട്ട് അതിൽ നിന്ന് നമുക്കിതുപോലെ കുറച്ച് നീളത്തിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് ഒരു പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ ഇനി നമുക്ക് ഗ്രീൻ ടാപ്പ് വേണം. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മുഖത്ത് നമ്മുടെ പേപ്പർ സ്റ്റിക്കിൽ വെച്ചിട്ട് ഗ്രീൻ ടാപ്പായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ പേപ്പർ സ്റ്റിക്കും മൊട്ടൊക്കെ നമ്മൾ ഗ്രീൻ ടാപ്പായിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ വലിയ ഫ്ലവറിൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ ചെറിയ ഫ്ലവർ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ആ ചെറിയ ഫ്ലവറിൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള യെല്ലോ സർക്കിളും കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ സിസേഴ്സ് വെച്ചിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ നടുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു പേപ്പർ സ്റ്റിക്ക് ഇതുപോലൊന്ന് കയറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലുള്ള ഒരു ഗ്രീൻ പേപ്പർ വേണം. എന്നിട്ട് അതിൻ്റെ നീളത്തിൽ ഇതുപോലൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കതിൽ നിന്ന് ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അതിൽ ഹാർട്ട് ഷേപ്പ് വരച്ചതിന് ശേഷം നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് രണ്ടും ഒന്നിച്ചിട്ട് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ രണ്ടെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേ ഞാൻ ഇവിടെ മൂന്ന് ലീഫ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കിൽ ഇതുപോലൊന്ന് ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ലീഫുകൾ നമ്മുടെ ഫ്ലവറിൻ്റെ സ്റ്റിക്കിലൂടെ മുകളിലോട്ട് ഇതുപോലൊന്ന് കയറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ലീഫുകൾ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മൂന്നെണ്ണം ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ മൂന്ന് ലീഫുകളും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സിസേഴ്സ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ലീഫുകളൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ പണി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവർ കൂടാതെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു വലിയ ഫ്ലവർ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് വലുതാക്കി ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ഈ ഫ്ലവേഴ്സ് എല്ലാം നമുക്ക് ഈ ഒരു ഫ്ലവർ വേസിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഫ്ലവർ വേസ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം ഫ്ലവർ വേസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കേട്ടിലും വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.